ഉള്ളിവട റെഡിയാക്കാനായി 250 ഗ്രാം സബോളയാണ് എടുത്തിരിക്കുന്നത്. ഈ 3 സബോള ഇത് സെൻറ്റർ കട്ട് ചെയ്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഈ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ പച്ചമുളക് 3 എണ്ണം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൈക്കൊണ്ട് തിരുമ്പി ഇതുപോലെ ലെയറാക്കി എടുക്കാം. സബോള ലെയറാക്കി തിരുമ്പി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇടാം. കട്ട് ചെയ്ത പച്ചമുളക് ഇടാം. ഇഞ്ചി അരിഞ്ഞതിടാം. ഇതിലേക്ക് 3 തണ്ട് വേപ്പില കൈകൊണ്ട് കട്ട് ചെയ്തിടാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. 2 പിഞ്ച് ഗരം മസാലപ്പൊടി ഇടാം. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സബോള സോഫ്റ്റ് ആവുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മിക്സ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ സബോളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. സബോള മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സബോള 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് കടലമാവ് ഇടാം. 1/2 കപ്പ് മൈദ ഇടാം. ഇനി സബോളയും പൊടിയെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം കൈകൊണ്ട് കണ്ടു കരിയിൽ ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇത് കുറച്ച് കുറച്ചായി എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക. കണ്ടു ഇതുപോലെ പരത്തി കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് ഇത് ഇടുന്നത്. 3 എണ്ണമാണ് ആദ്യം ഇടുന്നത്. ഇത് തിക്കി തിക്കി ഇടരുത്, അപ്പം അത് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് മറിച്ചിടാം. അപ്പുറത്തെ വശം ഏകദേശം ആയിട്ടുണ്ട്. ആയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മറിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിക്കുന്നത്. വീണ്ടും ഒരു വട്ടം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മറിച്ചിടാം. 2 വട്ടമായി ഇത് തിരിച്ചും മറിച്ചിട്ട് ഇപ്പം ഇത് വെന്തിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. ഇത് വാരിയെടുക്കാം. അങ്ങനെ 3 ഉള്ളിവട റെഡിയായി. ഇനി 3 എണ്ണത്തിനും കൂടെ ഉണ്ട്. ശരിക്കും 6 എണ്ണത്തിനുള്ളതാണിത്. ഇനി 3 എണ്ണത്തിനും കൂടി ഉണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ മുരിച്ചെടുക്കാം. 6 ഉള്ളിവടയും റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.